ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീട് അപ്പോൾ നമ്മൾ അണ്ടൌണ്ട പാർട്ട് ടു ആയിട്ട് എത്തിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ എവിടെയാണ് സ്റ്റോപ്പ് ചെയ്തതെന്ന് വെച്ചാൽ ഒരു വീട്ടിലാണ് ഗൈസ് അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് താമസിക്കാൻ ഇവിടെ ഉള്ളവരെ നമുക്ക് ചെറിയ റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി ഇന്നത്തെ പരിപാടികളൊക്കെ എന്താണെന്ന് നോക്കാം ഓ ഇവിടെ ഒരു പുള്ളി നമ്മളെ നമ്മുടെ ഗാർഡൻ എന്തോ നമുക്ക് എന്തായാലും സംസാരിച്ച് നോക്കാം അപ്പോൾ ഗൈസ് ഇവിടുത്തെ ഗാർഡനോട് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കാണ് പുള്ളിയാണ് നമ്മളെ ചെറുതായിട്ട് പേടിപ്പിക്കുകയൊക്കെ ചെയ്യാണ് പുള്ളിയുടെ തള്ളൊക്കെ കേട്ട് നമുക്ക് നമുക്ക് കുറച്ച് നേരം നിൽക്കുക എന്തായാലും ഇനി നമുക്ക് പോകണ്ടതെന്ന് വെച്ചാൽ നമ്മളെ മറ്റേ കാദറിൻ കാദറിനുള്ള കയസ് ഷെറിയെ കണ്ടുപിടിക്കണം അങ്ങനെ ഷെറിയെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ് ഓ ഷെറി ഇവിടെ നിൽപ്പണ്ട കൈസ് അപ്പോൾ ഈ ഒരു ഗെയിംപ്ലേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരുടെ തീർച്ചയായും ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക അപ്പം ഇന്നത്തെ നമ്മുടെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് ഫിഫ്റ്റിയാണ് വെറും ഫിഫ്റ്റി അപ്പോൾ ലൈക്ക് അടിച്ച് എല്ലാവരും ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക ഓക്കെ ഗായ്സ് നമ്മൾ ഷെറീൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തോ പരിപാടിയാണ് ഗായ് ഇവിടെ മരിച്ചു ഇവിടെ താമസിച്ചിരുന്നവർ ഇവിടെ മരിച്ചു പോയവരൊക്കെ അവർക്ക് വേണ്ടി ഇവിടെ കുറച്ച് പുഷ്പങ്ങളൊക്കെ അർപ്പിച്ച് ഇവിടെ പ്രാർത്ഥിക്കുകയൊക്കെയാണ് ഗൈസ് ചെയ്യുന്നത് അപ്പം നമുക്ക് എന്തായാലും കുറച്ച് പൂവൊക്കെ ഇവിടെ വെച്ചിട്ട് ഇവരുടെ ഇവിടെ കൂടാം കയസ് ഓക്കെ ഒക്കെ ഇവിടെ സെറ്റ് ചെയ്യാം നമുക്ക് എന്താ സംഭവിക്കാം നോക്കാം ഗൈസ് ഓ കൊള്ളാം കയസ് കൊള്ളാം ഇവിടെ കുറേ പേരുണ്ട് എനിക്കൊന്ന് നമ്മളെ പോലെയുള്ള സർവൈവേഴ്സ് ഇവിടെ വേറെയും ഉണ്ട് ഇവിടെ ചെറിയുടെ തോളത്ത് എപ്പോഴാണ് ഒരു ബാഗ് ഉണ്ട് കൈസ് എന്തിനാന്നറിയില്ല ഓക്കെ പ്രാർത്ഥിക്കാം കയസ് കുറച്ച് നേരം പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് മാറാം അടുത്ത എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊന്നും അറിയില്ല ഓ ഗസ് ആ കാക്ക അതേ പോന്നു എനിക്കൊന്ന് ഗൈസ് ആറ് ചാരനാണ് തോന്നുന്നു ആ ഒരു കാക്ക ഒക്കെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അവിടെ സൈഡിൽ നിന്ന് എടുത്താൽ കരയുന്നുണ്ട് ഗൈസ് ഓക്കെ അതാ അവിടെ ഒരു അപ്പൂപ്പനും കറിയുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഗെയിം എത്ര പേര് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് അറിയിക്കുകയായി ആരെങ്കിലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ ഇതിൻ്റെ എൻഡിങ് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ഇനിയുള്ള ഭാഗങ്ങളിൽ എന്താണ് സംഭവിക്കുന്നതൊന്നും അറിയില്ല കുറച്ച് ഭാഗങ്ങൾ ഞാൻ കളിച്ചിട്ടുണ്ട് മുമ്പ് അപ്പോൾ ഇതൊക്കെ ഞാൻ കളിച്ചിട്ടുണ്ട് കഴിച്ചു ഈ ഒരു ഭാഗം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ പോകുന്ന വെച്ചാൽ ഇനിയിപ്പോൾ കുറച്ച് ബുള്ളറ്റും കാര്യങ്ങളും നമ്മൾ ഫുഡൊക്കെ എടുക്കണം കഴിച്ചു നമ്മൾ ഇനി പോകുന്നതെന്ന് വെച്ചാൽ വേറൊരു സ്ഥലത്തേക്ക് ആണ് അങ്ങോട്ട് പോകുക എന്തായാലും ഓക്കെ ഷെറി പറയുന്നത് ഇവിടെ പഴയ ഇവിടെ താമസിച്ചിരുന്നവരെ കുറിച്ചൊക്കെ പറയുകയാണ് ഇവിടെ അവരൊക്കെ കുറെ പേരുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു അവരൊക്കെ മരിച്ചുപോയി എന്നൊക്കെ പറയുവാണ് ഒക്കെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ ഈ നിൽക്കുന്നവരൊക്കെ എന്ന് വെച്ചാൽ ഇവിടെ നമ്മളെ പോലെ തന്നെ ആൾക്കാരാണ് ഗൈസ് അവരും പുള്ളിക്കാരനോട് സംസാരിച്ചോണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു ഓക്കെ നമ്മളെ എന്തൊക്കെയാ നമ്മളെ കുറിച്ച് പൊക്കി പറയുകയാണെന്ന് തോന്നുന്നു പുള്ളി ഓക്കേ നമ്മുടെ റേവൻ ഷെൽട്ടറിനെ പറ്റി പുള്ളി പൊക്കി അടിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു ഇവിടെ നമ്മുടെ കാദറിനെ കാണാൻ പറഞ്ഞു ഓക്കെ ഇവിടെ ആണ് കാദറിങ് ഗ്സ് ഇവിടുത്തെ എന്തോ റെസ്ക്യൂ സ്ക്വാഡിൻ്റെ എന്തോ സംഭവമാണ് ഓക്കെ പുള്ളിക്കാരി പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് പറഞ്ഞു തരുകയാണ് ഇവിടെ എങ്ങനെയാണ് ജീവിക്കേണ്ടത് നമുക്ക് ഏത് സമയവും ഒരു മുന്നറിയിപ്പൂടെ തോംബീസ് അറ്റാക്ക് എന്നുള്ള ഒരു കരുതൽ എപ്പോഴും ഉണ്ടാകണം നമുക്ക് എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി നമ്മളെ ഫയർ ആംസ് എപ്പോഴും സെറ്റ് ചെയ്യണം എന്നൊക്കെ പറയാം നമ്മുടെ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുകയാണ് കഴിച്ചത് അപ്പോൾ നമ്മളിടയ്ക്കിടയ്ക്ക് നമ്മുടെ ഒരു മെഷീൻ വെച്ച് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും പ്രശ്നം എന്നൊക്കെ അപ്പോൾ ഇനി നമുക്ക് പോകേണ്ടത് ഹെലികോപ്റ്റർ കാരണം നമ്മളെ കാതരം വിളിച്ചുകൊണ്ടിരിപ്പുണ്ട് ഓക്കെ അതിന് മുമ്പ് നമുക്ക് ബുള്ളറ്റ് വേണം കയസ്സ് ബുള്ളറ്റ് എടുക്കുന്ന സ്ഥലം ഇവിടെ ഇവിടെ എവിടെയോ ആയിരുന്നു കഴിച്ചു പണ്ട് ഞാൻ വന്നപ്പോൾ ഇപ്പൊ കട ഇങ്ങോട്ട് മാറ്റുമെന്ന് അറിയില്ല ഓക്കെ ബുള്ളറ്റ് എടുക്കണം നമുക്ക് ബുള്ളറ്റ് വേണം ഫുഡ് വേണം എനിക്കൊന്നും ഇവിടെയാന്ന് തോന്നുന്നു കൈസ് ഇവിടെ എവിടെയോ ആയിരുന്നു ഇപ്പം മാറ്റുമെന്ന് അറിയാം ഓക്കെ ക്യൈസ് ഇത് തന്നെ കേട്ടോ ഓക്കെ വുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് വുഡ് വുഡ് നമുക്ക് ആവശ്യമുണ്ടോ ക്യസ് വുഡ് എനിക്ക് ഒന്ന് എന്തോ വീടൊക്കെ വെക്കാനുണ്ട് ഇതിനകത്ത് അതിനൊക്കെ ആവശ്യമുണ്ട് തൽക്കാലം നമ്മളിപ്പോൾ വാങ്ങുന്നില്ല നമ്മൾ ബുള്ളറ്റും കാര്യങ്ങളും മാത്രം എടുത്തിട്ടുണ്ട് കുറച്ച് ആൻറ്റിബോഡിയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പോകണം ഇനി നമുക്ക് ഈ ഒരു ഷോപ്പിൻ്റെ മേളിൽ കയറണം കഴിച്ചു ഇവിടെയാണ് മറ്റേ ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ ഉള്ളത് ഓക്കെ ചെറുതായിട്ട് ലാഗും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അത് നല്ല രീതി ഫുൾ എഫ് പി എസ് ഇട്ട് കളിക്കുന്നതുകൊണ്ടാണോന്നറിയില്ല അപ്പൊ കഴിഞ്ഞ വീഡിയോ കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഗെയിം എങ്ങനെയാണ് എടുത്തെന്ന് വെച്ചാൽ ഈ ഒരു ഗെയിം സെർവറ് മാറ്റിയിട്ട് മാത്രമാണ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുക അപ്പൊ വേറെ രീതിക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമോന്നറിയില്ല ഇന്ത്യയിൽ ഈ ഒരു ഗെയിം ബാൻ ആണ് ആൻഡ്രോയിഡിൽ ഐ ഒ എസ്സിൽ ഈ ഒരു ഗെയിം കിട്ടില്ല ഈ ഒരു ഗെയിം മുമ്പ് പ്ലേ സ്റ്റോറിലൊക്കെ ഉണ്ടായിരുന്നാണ് എനിക്ക് അന്വേഷിച്ചപ്പോൾ അറിയാൻ പറ്റിയത് അപ്പോ അപ്പൊ ഞാനെന്തോ യു എസ് സെർവർ കാര്യങ്ങളൊക്കെ ആക്കിയപ്പോഴാണ് ഈ ഒരു ഗെയിം എനിക്ക് കിട്ടിയത് സോ നമുക്ക് ഗെയിമിലൊക്കെ തിരിച്ചുരാൻ കഴിച്ചത് അപ്പൊ നമ്മളിപ്പോ ഹെലികോപ്റ്റർ കയറിയിട്ടാണുള്ളത് അപ്പൊ നമ്മുടെ കൂടെ ഷെറിയുണ്ട് ഓക്കെ നമ്മളിപ്പോൾ പോകുന്നതെന്ന് വെച്ചാൽ റെഡ്വുഡ് ഔട്ട് പോസ്റ്റിലേക്കാണ് ഓക്കെ റെഡ്വുഡ് ഔട്ട് പോസ്റ്റിലേക്കാണ് നമ്മൾ പോകുന്നത് അവിടെ എന്ന് വെച്ചാൽ അവിടെ സോംബീസ് അറ്റാക്ക് ചെയ്തിട്ടുണ്ട് അവിടെ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യണം കഴിച്ചു അല്ല നമ്മൾ രണ്ടുപേർ മാത്രം പോയാൽ എങ്ങനെയാണ് ഇത് ശരിയാകുന്നതെന്ന് അറിയില്ല ഇവിടെ വേറെ പട്ടളക്കാരെയൊക്കെ ഉണ്ട് എന്നിട്ട് നമ്മൾ രണ്ടുപേരെ മാത്രമേ അങ്ങോട്ട് വിടുന്നുള്ളൂ അപ്പോൾ ഇവിടെ മാപ്പിൽ നോക്കിയാൽ നമുക്ക് എല്ലാ സ്ഥലവും കാണാൻ പറ്റും അപ്പോൾ ഇവിടെ ഇപ്പോൾ രാത്രിയാണ് ഓക്കെ നമുക്ക് പോകേണ്ട സ്ഥലം എത്താനായിട്ടില്ല ഓക്കെ ഷെറി നമ്മളോട് പറയാണ് ഇതിനെക്കുറിച്ചൊക്കെ അപ്പോൾ ഈ ഷെറി എന്ന് പറയുന്ന പുള്ളിക്കാരി എന്ന് വെച്ചാൽ ഇതിന് വേണ്ടി ഉള്ള മരുന്ന് കണ്ടുപിടിക്കലാണ് കണ്ടുപിടിക്കാൻ വേണ്ടി നടക്കുകയാണ് പുള്ളിക്കാരി അപ്പോൾ മരുന്ന് കണ്ടുപിടിച്ചില്ലെന്ന് തോന്നുന്നു ഇതുവരെ ഓക്കെ ഇപ്പം നമ്മൾ എത്താനായിട്ടുണ്ട് അങ്ങോട്ട് ഓക്കെ ഇവിടെ നോക്കി സോംബീസ് ഒക്കെ അങ്ങോട്ട് പോകുന്നത് നമുക്ക് കാണാൻ കഴിച്ചു ഈ ഒരു ഭാഗത്താണ് അത് കഴിച്ചത് ഇതാണ് റെഡ്വുഡ് ഔട്ട് പോസ്റ്റ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് സോംബീസ് അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഒരുപാട് സോംബീസ് ഉണ്ട് ഓ കൈസ് അവിടെ മിലിറ്ററിക്കാർ കുറവാണ് അപ്പം ഇത് കൊറേ സോംബീസ് ഉണ്ടല്ലോ ഓക്കെ കൈസ് നമുക്ക് ലാൻഡ് ചെയ്യാം ഇവിടെ എവിടെയെങ്കിലും ഓക്കെ നമ്മുടെ ഹെലികോപ്റ്റർ ആണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ എവിടെങ്കിലൊക്കെ ഇറങ്ങാം കൈസ് ഓ ചാടി ഇറങ്ങിയേക്കാം തോക്കൊക്കെ ഉണ്ട് കൈസ് നമ്മുടെ കയ്യിൽ ആകെ ഒരു ഷോട്ട് ഗണ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഇതുവരെ ഇനിയുള്ള വെപ്പൺസും കാര്യങ്ങളും നമ്മൾ കണ്ടുപിടിക്കാണ് ചെയ്യേണ്ടത് ഇനി വെപ്പണൊക്കെ നമ്മൾ ഉണ്ടാക്കണം അതെ എങ്ങനെയാന്നൊക്കെ ഉണ്ട് കഴിച്ചത് ഇപ്പോൾ ഒരു വലിയൊരു സംഭവം ഉണ്ട് അതിനകത്ത് വെച്ചാണ് ഒരു വെപ്പൺ ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ള സാധനമാണ് കാണിച്ചത് ഓക്കെ നമുക്ക് ഇറങ്ങാനുള്ള പഴി ഇതിലാണ് ശരി അവിടെ അനങ്ങാതെ ഇപ്പൊ ഉണ്ട് പുള്ളിക്കാരുടെ തോക്കില്ലെന്ന് തോന്നുന്നു ഓക്കെ നമുക്ക് ഇനി ഇതിലേക്ക് ഇടപെടാൻ കഴിച്ചു നമ്മൾ ഇടപെട്ടാൽ സോംബീസിനൊക്കെ കൊല്ലം കഴിച്ചത് അപ്പൊ നമുക്ക് തോക്കെടുക്കാം ഷോർട്ട് ഗണ് വെച്ച് ഇത്ര ലോങ്ങിൽ എങ്ങനെയാണ് അടിക്കുന്നൊന്നും അറിയില്ല ഓക്കെ ആരൊക്കെ ബോംബൊക്കെ അറിയുന്നുണ്ട് ഓക്കെ ഷോർട്ട് ഗൺ ഇത്ര ലോങ്ങിലൊക്കെ പോവും ഗൈസ് ഓ ഓ ഓസ് നല്ല രീതിയിൽ ഡാമേജ് കൊടുക്കാൻ പറ്റുന്നുണ്ട് ഇത് കുറേ സോംപീസ് ഉണ്ട് കൈസ് ഇത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതെന്താണ് ഇവരുടെ നെഞ്ചത്തെന്തോ ലൈറ്റും കാര്യങ്ങളൊക്കെ മറ്റേ അയൺമാരെ പോലെ എന്തൊക്കെ സെറ്റപ്പ് ഒക്കെ ഉണ്ട് അതെന്താണ് സംഭവം എന്നൊന്നും മനസ്സിലായിട്ടില്ല അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യുക കയസ് ഈ ലൈറ്റ് പോലത്തെ സംഭവം എന്താണെന്ന് ഇവർക്കൊക്കെ ബാഡ്ജ് ഉണ്ടോ ഇനി സോംപീസ് ആണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കൊടുത്ത് എന്തെങ്കിലും ആണോ ഒന്നും അറിയില്ല കൈസ് ഓക്കേ ോംബീസ് എല്ലാം തീർന്നു തോന്നുന്നു തീർന്നു കൈസ് തീർന്നു ഓക്കെ നമുക്ക് എത്ര കില്ല് കിട്ടിയെന്നൊന്നും അറിയില്ല ഓ ഒരിത്തരും കൂടെ ഉണ്ടോ ഡേയ് ഇവരുടെ തോക്കിലൊന്നും ഉണ്ടേയില്ല ഇപ്പോൾ ഗൈസ് നമ്മൾ വെടിവെച്ചാൽ മാത്രമേ ഇത് ചാകുന്നുള്ളൂ നമുക്ക് ബാൻഡേജ് ഒക്കെ ഒന്ന് ഇടാം ഓക്കെ നമ്മുടെ എപ്പോഴും നമ്മുടെ ഹെൽത്ത് നോക്കണം ഗൈസ് നമ്മുടെ ആ ഒരു മെഷീനിൽ നമുക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും നമ്മൾ എത്രത്തോളം നമുക്ക് എന്താ പറ്റിയിട്ടുള്ളതെന്നൊക്കെ നോക്കാൻ പറ്റും അപ്പോൾ ആ ഒരു ഡിവൈസിൽ നിന്ന് നമുക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ വരുന്നുണ്ട് ആൻറ്റിബോഡി യൂസ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പം നമുക്ക് പിന്നെ യൂസ് ചെയ്യാം അപ്പം നെൽസൺ എന്ന് പറഞ്ഞ ഒരു പുള്ളി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഓക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് നമ്മൾ ആരൊക്കെയുള്ളൊക്കെ ബാക്കിയുള്ളവരെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ പറഞ്ഞു ഞാൻ ശരി മാത്രമേ ഉള്ളെന്നൊക്കെയാണ് പറഞ്ഞത് പുള്ളിക്കാരൻ ഇത്തിരി ചൂടായതുകൊണ്ട് ഓക്കെ ഇവിടെ നമുക്ക് എന്തോ കിട്ടിയിട്ടുണ്ട് കൈസെന്താന്ന് നോക്കാം ഓ ചുറ്റിയോ എന്തോ ആണ് ഓക്കേ ഇനി സോംപീസ് വരുന്നുണ്ടോ കൈ സോംപീസ് പിന്നെയും വന്നു ഒരു വലിയ ഉണ്ട് കാശ് ആ ഇത് തന്നെ ഇത് തന്നെ ഓക്കെ അതിന് അതിന് എനിക്ക് കൊല്ലണം കൊല്ല കൊല്ല ചത്തില്ല അത് ഓക്കെ അതിനെ കൊല്ല കൊന്നതാരാണെന്നൊന്നും അറിയില്ല എന്തായാലും ഞാൻ ഒരു വെടി വെച്ചിട്ടുണ്ടായിരുന്നു കാശ് ഓക്കെ ഇനി രണ്ട് സോമ്പീസ് ഇവിടെ ഉള്ളതെന്ന് തോന്നുന്നു ഓക്കേ കില്ല് ഓക്കെ അഞ്ച് സോംപീസും ചത്തിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് ആറ് അഞ്ച് ഓക്കെ ഓക്കെ അഞ്ച് സോമ്പീസ് ഉണ്ടായിരുന്നുള്ളൂ അഞ്ച് സോമ്പീസും തീർന്നിട്ടുണ്ട് ഓക്കെ നമ്മുടെ ഹെൽത്ത് ഇത്തിരി കുറവാണ് ഗൈസ് അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ വീണ്ടും നെൽച്ചനെ കാണാൻ വേണ്ടി വന്നേക്കുന്നത് പുള്ളിക്കാരൻ താങ്ക്സ് ഒക്കെ പറഞ്ഞു നമുക്ക് എന്തോ വീടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇന്ന് നമുക്ക് അങ്ങോട്ട് പോകണം കഴിച്ച് അതിന് മുമ്പ് നമുക്ക് ബാക്കിയുള്ള ഉണ്ടയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ തോക്കിനകത്ത് ഉണ്ടൊക്കെ ഇട്ടിട്ടുണ്ട് കഴിച്ച് അപ്പോൾ നമുക്ക് ഹെൽമെറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഇവരെന്ന് വെച്ചാൽ നമുക്ക് എന്തോ ഹോം സ്റ്റേ റെഡി ആക്കിയിട്ടുണ്ട് അങ്ങോട്ട് പോകാം ഓക്കെ ഇതാണ് അങ്ങോട്ട് പോകാനുള്ള വഴി നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റും കായ്സ് ഈ ഒരു സംഭവം കണ്ടോ ഇവിടെ നമുക്ക് അങ്ങോട്ട് പെട്ടെന്ന് ഫാസ്റ്റ് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണത് നമുക്ക് അധികം ദൂരം ഓടണ്ട നടക്കണ്ട നമുക്ക് ഈ ഒരു സംഭവം എങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത് അവിടെ ഗോന്ന് കൊടുത്താൽ നമുക്ക് അവിടെ എത്താം കാശ് ഇപ്പോൾ അവിടെ എത്തും അപ്പോൾ ഒരു മൂന്നോ നാലോ ഉള്ളിൽ തന്നെ നമ്മൾ അവിടെ എത്തുന്നതായിരിക്കും കാശ് അപ്പോൾ ഈ ഓ ഓസ് ഇതാ നമ്മുടെ ഏറുമടം ഗായ്സ് ഈയൊരു ഏറുമടത്തിലാണ് നമ്മൾ താമസിക്കാൻ പോകുന്നത് അപ്പൊ നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ പണിതുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുവരെയൊക്കെ എന്റെ മേളിൽ താമസിക്കാൻ തോന്നും അപ്പൊ ഷെറി ഇവിടെ എത്തിയിട്ടുണ്ട് ഷെറി എനിക്കൊന്നും അവിടെ പേടിച്ചിട്ട് ഷെറി ഇങ്ങോട്ട് വന്നതാണ് അപ്പൊ ഇങ്ങോട്ട് വന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു വീട് കിട്ടിയത് അപ്പോൾ റെഡ്വുഡ് ഔട്ട് പോസ്റ്റിലാണ് നമുക്ക് ഈ ഒരു വീട് സ്ഥലമൊക്കെ ആക്കി ആക്കാനുള്ളൊരു അവസരം നമുക്ക് തന്നത് കഴിച്ചു അപ്പോൾ അതൊക്കെയാണ് ഷെറി പറയുന്നത് നമുക്ക് വേണ്ട മെഷീൻസും കാര്യങ്ങളും വുഡും എല്ലാം ഇവിടെ ഉണ്ട് നമുക്ക് വേണ്ട വിധത്തിൽ ഇവിടെ വീടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ കഴിച്ചു അപ്പോൾ അതാണ് ഇനിയുള്ള വീഡിയോസിൽ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ ഈ ഒരു വുഡും ഈ ഒരു മെഷീൻസുമാണ് നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ഗൈസ് അപ്പോൾ ഈ ഒരു ഭാഗം എവിടെ വെച്ചാൽ എൻ്റ് ചെയ്യാൻ വേണ്ടി പോകണം അപ്പോൾ ഇതിൻ്റെ ബാക്കി വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്ത് തരീ ഗോ കമൻറ്റ് ചെയ്തില്ലെങ്കിൽ ഞാനത് ചെയ്യും ഗൈസ് അപ്പോൾ ഈ ഒരു ഗെയിം പ്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ അടുത്ത വീഡിയോ കാണാം